പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ കന്യകാ മറിയമേ, മക്കളോട് ഏറ്റവും സ്നേഹം അനുകമ്പയും ഉള്ള ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്നതും ഈ എളിയവരായ ഞങ്ങളുടെയും വിശുദ്ധിയുടെ മാർഗത്തിലൂടെ ഞങ്ങൾക്ക് മുൻപേ അവിടുത്തെ അരികിൽ എത്തിച്ചേർന്ന ഭക്താത്മാക്കളുടെയും ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയായ ജപമാല മണികളിൽ ഞങ്ങളുടെ ആത്മദുഃഖ സന്തോഷങ്ങളെ കോർത്തിണക്കി ഈശോയുടെ തിരുമുഖത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ അമ്മയുടെ അരികിൽ ഇരിക്കുന്നു. പ്രാർത്ഥനയിൽ അനുദിനമുള്ള ഭക്തകൃത്യങ്ങളിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള അധര വ്യായാമവും വെറുമൊരു അലങ്കാരത്തിന് കഴുത്തിലണിഞ്ഞിരിക്കുന്ന ആഭരണവും മാത്രമായി പരിശുദ്ധ ജപമാലയെ കാണാതെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അമ്മയിലൂടെ കർത്താവിൽ ആശ്രയിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന മനസ്സിന്റെ ജപസ്തുതി കീർത്തനങ്ങളാൽ ഞങ്ങളുടെ ഹൃദയവും കുടുംബവും മുഖരിതമാകാൻ അമ്മ കൃപയേകണമേ. വക്രതയും ജടിക താൽപര്യങ്ങളും ദുർഭരണങ്ങളും കൊണ്ട് കലുഷിതമായ ഈ ലോകത്തിൽ ഞങ്ങൾ കൈക്കൊള്ളുന്ന ഓരോ തീരുമാനങ്ങളും ഞങ്ങളുടെ ഓരോ കാൽവയ്പും പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ചായിരിക്കാൻ തുണയരുളേണമേ. പ്രാർത്ഥിക്കാൻ പോലും അശക്തരായി തീരുന്ന ഞങ്ങളുടെ തളർച്ചകളിലും ക്ഷീണങ്ങളിലും ബലഹീനതകളിലും അമ്മേ എന്നുള്ള ഞങ്ങളുടെ തീരെ ചെറിയ നെടുവീർപ്പുകളെ പോലും പ്രാർത്ഥനയായി കൈക്കൊള്ളണമേ. ഞങ്ങൾക്കൊരിക്കലും നേടിയെടുക്കുവാൻ സാധിക്കില്ലെന്ന് കരുതുന്ന സ്വർഗീയ പുണ്യങ്ങളും നൽവരങ്ങളും ജപമാല പ്രാർത്ഥനയുടെ കുറുക്കുവഴിയിലൂടെ എളുപ്പത്തിൽ നേടിയെടുക്കാനും അമ്മയോടൊപ്പം ഈശോയുടെ ഹൃദയസ്ഥാനത്തിന് എപ്പോഴും സമീപസ്ഥരായിരിക്കുവാനും ഞങ്ങൾക്ക് അവിടുത്തെ അനുഗ്രഹമേകുകയും ചെയ്യണമേ. ഓ പരിശുദ്ധ അമ്മേ, അമ്മയുടെ അനുഗ്രഹീതമായ നാമത്താൽ എന്റെ ഈ ഭവനത്തെ അനുഗ്രഹിക്കണമേ. ഈ ഭവനത്തിന്മേൽ വന്നിരിക്കുന്നതായ കടബാധ്യതകളും രോഗപീഠകളും പൈശാചിക ബന്ധനങ്ങളും തടസ്സങ്ങളും അമ്മയ്ക്ക് അറിയാമല്ലോ. അമലോത്ഭവയായ അമ്മയുടെ നാമത്തിൽ അമ്മയുടെ അനുഗ്രഹം അത്ഭുതമായി ചൊരിയണമേ. കന്യകയായ അമ്മേ, സ്ത്രീകളിൽ അമ്മയുടെ നാമം അനുഗ്രഹീതമാകട്ടെ. ഈശോയുടെ അമ്മേ, സ്വർഗത്തിന്റെ രാജ്ഞി, അമ്മയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഈ വീടിനെയും ഇതിൽ ഉള്ളവരെയും ഇതിലുള്ള വസ്തുവകകളെയും സമ്പാദ്യങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഈ ഭവനത്തിന്റെ മേൽ കരുണ തോന്നണമേ. ലോകരക്ഷകനായ യേശുവിന്റെ പ്രവർത്തനങ്ങളിൽ സഹരക്ഷകയായ പരിശുദ്ധ മറിയമേ, അമ്മയുടെ മാധ്യസ്ഥം എന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണമേ. അമ്മയുടെ സാന്നിധ്യത്തിന്റെ മുൻപിൽ അമ്മയുടെ മാധ്യസ്ഥം തേടി ഇതാ ഞാൻ വന്നിരിക്കുന്നു. എന്റെ സഹായവും സംരക്ഷണവും അമ്മയാണ്. അമ്മയിലല്ലാതെ ഞാൻ എവിടെയാണ് ആശ്രയം വയ്ക്കുക?
പരിശുദ്ധ മാതാവേ, എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഞാൻ ആശ്വാസം തേടി ഈ ലോകത്ത് എവിടെ പോകുവാനാണ്? അമ്മയിലല്ലാതെ എനിക്ക് വേറൊരു നന്മയുമില്ല. അമ്മയിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഇതാ ഞാൻ എന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അമ്മയ്ക്കായി അമ്മയുടെ മുന്നിൽ വന്നു നിൽക്കുന്നു. പരിശുദ്ധ മാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ എനിക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും നൽകണമേ. ഈ പ്രാർത്ഥന ഭക്തിപൂർവം വിശ്വാസപൂർവം അവസാനം വരെ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ആയിരിക്കുവാൻ അമ്മേ മാതാവേ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ സ്നേഹം പ്രകടമാക്കുന്ന ഈ പ്രാർത്ഥനയിലൂടെ എന്റെയും പ്രിയപ്പെട്ടവരുടെയും പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുകയും യേശുവിന്റെ സ്നേഹത്തിനും കാരുണ്യത്തിനുമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് അനുതപിക്കുകയും അവയുടെ കാരുണ്യത്തിനായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഏറ്റവും സ്നേഹമുള്ള പരിശുദ്ധ അമ്മേ, ഈശോയുടെ അതിനിർമ്മല അമ്മയാകുവാൻ ദൈവപിതാവിനാൽ മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ അമ്മേ, മംഗളവാർത്ത സമയത്ത് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിച്ച അമ്മേ, എന്നെ ഞാൻ പൂർണമായും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്റെ ഭവനത്തെയും എന്റെ മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുജനങ്ങൾ, സ്നേഹിതർ, പ്രിയപ്പെട്ടവർ, ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു, എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലൂടെ ദൈവത്തിന് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവഹിതം മനസ്സിലാക്കി എന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചതുപോലെ ഞങ്ങളും ദൈവഹിതം മനസ്സിലാക്കുന്നതിനും പൂർണമായും ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നതിനുമുള്ള കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കാവശ്യമായ അനുഗ്രഹങ്ങൾ നൽകണമേ. ഓ പ്രിയപ്പെട്ട അമ്മേ, ദൈവം ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകളും നന്ദിയോടെ സ്വീകരിച്ച് എളിമയിലും ദൈവസ്നേഹത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ആവശ്യപ്പെടുന്ന ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന എന്റെ ആഗ്രഹം, എന്റെ പ്രാർത്ഥന അമ്മേ മാതാവേ എനിക്ക് സാധിച്ചു തരണമേ. സ്നേഹനിധിയായ അമ്മേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും ഞങ്ങൾ ആഗ്രഹിക്കുന്ന അനുഗ്രഹം പ്രാപിക്കുന്നതിനായി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കാഴ്ചവയ്ക്കുന്നു. അമ്മയുടെ പുത്രന്റെ കുരിശുമരണത്തെയും ഉത്ഥാനത്തിന്റെയും യോഗ്യതകളാൽ ഞങ്ങളുടെ എളിയ യാചനകൾ സാധിച്ചു തരണമേ. നിത്യം ജീവിക്കുന്ന പിതാവിന്റെ ഏകജാതനും വചനവുമായ ഈശോയെ, അങ്ങേ മാതാവായ മറിയത്തെ ശക്തിയുള്ള മധ്യസ്ഥയായി ഞങ്ങൾക്ക് തരുവാൻ അവിടുന്ന് തിരുമനസ്സായല്ലോ. ആ അമ്മയുടെ സമീപത്ത് നിന്നുകൊണ്ട് കൈകൾ കൂപ്പി ഞാൻ യാചിക്കുന്നു. ഞങ്ങളുടെ ഈ യാചന അലിവോടെ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. വചനമായ ദൈവത്തിന്റെ മാതാവേ,
ദിവ്യരക്ഷകനെ, ലോകത്തിന് നൽകിയ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ, ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്നേഹം, ജീവിത വിശുദ്ധി എന്നിവയിൽ ഞങ്ങൾക്ക് മാതൃകയായ പരിശുദ്ധ മാതാവേ, ഈ ഗുണങ്ങളിൽ ജീവിക്കുവാൻ വളരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ അമ്മേ, രോഗികളുടെ ആശ്രയമേ, രോഗികളായി ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ഞങ്ങളുടെ സമൂഹങ്ങളിലും കഴിയുന്ന എല്ലാവരെയും ഈ നിമിഷം പ്രാർത്ഥനാപൂർവം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗികളുടെ വൈദ്യനായ ഈശോയോട് രോഗികൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. രോഗമുള്ള എല്ലാവരെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. അവരുടെ പേര് പറഞ്ഞ് അമ്മയെ ഏൽപ്പിക്കുക. പരിശുദ്ധ മാതാവേ, അമ്മയ്ക്ക് സമർപ്പിച്ച രോഗികളായ എല്ലാ മക്കളെയും ഈ നിമിഷം അമ്മയുടെ സ്നേഹത്തിന്റെ നീല അങ്കിയാൽ തൊട്ട് സുഖപ്പെടുത്തണമേ. കർത്താവായ യേശുവേ, അവിടുത്തെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ശരണപ്പെട്ട് നിൽക്കുന്ന അമ്മയുടെ മക്കളെ തൃക്കൺ പാർക്കണമേ. പരിശുദ്ധ അമ്മ വഴിയായി യാചിക്കുന്ന ഏത് നന്മയും അവിടുന്ന് ഞങ്ങൾക്ക് നൽകുമെന്ന വിശ്വാസത്തോടുകൂടി അണയുന്ന അമ്മയുടെ പ്രിയ മക്കളെ കരുണാപൂർവം അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഈ നിമിഷം എന്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളും കൃപകളും ഈ പ്രാർത്ഥനയിലൂടെ നൽകണമേ. കർത്താവായ യേശുവേ, അവിടുത്തെ അമ്മയായ മറിയത്തെ തിരഞ്ഞെടുത്തുവല്ലോ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തില് എളിമയിലും വിനയത്തിലും ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധ കന്യകാ മാതാവേ, ഉണ്ണിയേശുവിനെ തിരു ഉദരത്തിൽ വഹിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ സദ്വാർത്ത സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മാതാവേ, അങ്ങ് ജന്മം നൽകിയ ദിവ്യരക്ഷകൻ സമാധാനവും സന്തോഷവും ആനന്ദവും നൽകുവാനാണല്ലോ ഈ ലോകത്തിലേക്ക് വന്നത്. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും തിരുസഭയ്ക്കും ലോകം മുഴുവനും സമാധാനം ലഭിക്കുവാൻ മാധ്യസ്ഥം വഹിക്കണമേ. അങ്ങ് ഉണ്ണീശോയെ ജെറുസലേം ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ വയോധികനായ ശിമയോൻ പറഞ്ഞു, സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ നയനങ്ങൾ ദർശിച്ചു. യേശുവിനെ സ്വീകരിച്ച് സ്വന്തമാക്കുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് യഥാർത്ഥമായ സമാധാനം ലഭിക്കൂ. പരിശുദ്ധ മാതാവേ, ദൈവത്തിൽ നിന്നുള്ള യഥാർത്ഥമായ സമാധാനം ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയ്ക്കുവാനായി ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. കാനായിലെ കല്യാണവേളയിൽ ബുദ്ധിമുട്ടിലായ കുടുംബത്തിന് സഹായത്തിനായി എത്തിയ കന്യകാ മാതാവേ, ദാരിദ്ര്യം, രോഗം, കഷ്ടത എന്നിവ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും അകറ്റണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അമ്മ സന്നിഹിതയാകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അസമത്വങ്ങളും തിന്മയുടെ ശക്തികളും ബന്ധനങ്ങളും ദൈവഹിതത്തിനെതിരായ എല്ലാ തെറ്റായ പാപങ്ങളും എടുത്തു മാറ്റണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഭവനത്തിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് താഴ്മയായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ വ്യാകുല മാതാവേ,
ഗാകുൽത്തായിൽ കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് അങ്ങ് തീവ്രമായ വേദന അനുഭവിച്ചല്ലോ. ഞങ്ങളുടെ വേദനകളും കഷ്ടപ്പാടുകളിലും വിശിഷ്യ ഞങ്ങളുടെ മരണസമയത്തും അങ്ങ് ഞങ്ങളുടെ സമീപസ്ഥുണ്ടായിരിക്കണമേ. അങ്ങേ തിരുക്കുമാരന്റെയും അങ്ങയുടെയും നാമം ജപിച്ചുകൊണ്ട് മരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് ദുഃഖവും ദാരിദ്ര്യവും വേദനയും കഷ്ടപ്പാടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗങ്ങളും എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകണമേ. അമ്മയുടെ മക്കളായ ഞങ്ങൾ ഓരോരുത്തരിലും സന്തോഷവും സമാധാനവും നിറച്ച് ഞങ്ങളെ ദൈവഹിതത്തിന് അനുയോജ്യരായ മക്കളാക്കി മാറ്റണമേ. പിതാവായ ദൈവമേ, അവിടുത്തെ അമ്മയായ പരിശുദ്ധ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ നിമിഷം നമ്മുടെ വ്യക്തിപരവും കുടുംബത്തിൻ്റെതുമായ എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ, ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ വ്യാകുലതകളും അമ്മയ്ക്ക് സമർപ്പിക്കാം. കർത്താവായ യേശുവെ, അവിടുത്തെ അമ്മ വഴി സമർപ്പിച്ച ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാതൃരാജ്യത്തിന്റെ നന്മയ്ക്കും ലോകസമാധാനത്തിനും രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ സമാധാനത്തിലും ഐക്യത്തിലും വളർന്നു വരുവാൻ ഇടയാക്കണമെന്നും നിർമ്മലരായ കുട്ടികളെ കാത്തു പരിപാലിക്കണമെന്നും യുവതി യുവാക്കളെ സന്യാസത്തിലേക്കും ദൈവവൃത്തിയിലേക്കും ക്ഷണിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ ദാരിദ്ര്യത്താൽ കഷ്ടപ്പെടുന്നവർക്കും തൊഴിലില്ലായ്മ മാനസികമായി അനുഭവിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി പരിശുദ്ധ മാതാവേ മാധ്യസ്ഥം വഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവരെയും അവരുടെ ആവശ്യമായ എല്ലാ ആധ്യാത്മിക ഭൗതികമായ കൃപകളും അവർക്ക് നൽകണമേ. ഞങ്ങളിൽ നിന്ന് മരണം വഴി വേർപെട്ടുപോയ എല്ലാവരുടെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സ്നേഹിതർ എല്ലാവരുടെയും ആത്മാക്കൾക്ക് നിത്യ സൗഭാഗ്യം കൽപ്പിച്ചരുളണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ പിതാവേ, അങ്ങയുടെ പ്രിയ സുതൻ കുരിശിൽ തൂങ്ങി മരിക്കവേ, പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയല്ലോ. ആ ദിവ്യനാഥയുടെ സംരക്ഷണത്തിൽ അനുദിനം ജീവിത വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, എന്റെ ശാരീരികവും മാനസികവും എല്ലാ രോഗങ്ങളിൽ നിന്നും അമ്മ എന്റെ ആത്മീയവും ശരണവുമാക്കണമേ. നിരവധി രോഗങ്ങൾ അമ്മ വഴി സുഖം പ്രാപിക്കുന്നു. അമ്മയുടെ കരുണയിൽ ശരണപ്പെട്ട ഇതാ ഞാൻ അമ്മയുടെ പക്കൽ നിൽക്കുന്നു. എന്നെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും സുഖപ്പെടുത്തണമേ. വ്യാധികളിൽ നിന്ന് മോചിപ്പിക്കണമേ. തിന്മകളിൽ നിന്ന് രക്ഷിക്കണമേ. ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകണമേ. അതുവഴി അങ്ങയുടെ പുത്രന്റെ മഹത്വത്തിനും എന്റെയും മറ്റുള്ളവരുടെയും ആത്മരക്ഷയ്ക്കുമായി കൂടുതൽ സേവനമനുഷ്ഠിക്കുവാൻ എനിക്ക് ശക്തി നൽകണമേ. രോഗങ്ങളിലും കഷ്ടതകളിലും ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങൾ ദർശിക്കുവാൻ വേണ്ട ആന്തരിക വെളിച്ചം നൽകണമേ. അവയെ ക്ഷമാപൂർവം സഹിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കുവാനുള്ള വഴി തീർക്കണമേ.
പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ചോദിപ്പിൻ നൽകപ്പെടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് അരുൾ ചെയ്ത യേശുവേ, അവിടുന്ന് പിതാവിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് ഇടവിടാതെ ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനയോടെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും ചേർത്ത് പരിശുദ്ധ അമ്മ വഴിയായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. പരിശുദ്ധ മാതാവേ, എല്ലാ മക്കളും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് അങ്ങേ മാർഗത്തിലൂടെ ചരിച്ച് രക്ഷപ്പെടുന്നതിനുള്ള കൃപ നൽകണമേ. ഞങ്ങൾ ഓരോരുത്തരും പാപബോധവും പശ്ചാത്താപവും സ്നേഹവും ലഭിക്കുന്നതിനു വേണ്ടി പരിശുദ്ധ അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സമാധാനമില്ലാത്ത വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും രാഷ്ട്രത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമേ. മദ്യത്തിനും മറ്റ് ദുശീലങ്ങൾക്കും അടിമപ്പെട്ടവർക്ക് വേണ്ടിയും പരിശുദ്ധ അമ്മേ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ഇടവകയിൽ നയിക്കുന്ന എല്ലാ വൈദികർക്കും ഇടവക മുഴുവനും വേണ്ടിയും പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, എല്ലാ യുവതീ യുവാക്കളെയും പരിശുദ്ധരായി കാത്തുകൊള്ളണമെന്നും അങ്ങയുടെ മഹത്വത്തിനുപരിയായി ജീവിക്കുന്ന ജീവിത അന്തസ് നൽകി അവരെ അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ബാലികാ ബാലന്മാരെയും ശിശുക്കളെയും അമ്മയുടെ പാതയിലൂടെ ദൈവഹിതമനുസരിച്ച് നയിക്കണമേ. അനാഥർക്കും വിധവകൾക്കും അങ്ങ് തന്നെ സംരക്ഷണം നൽകണമേ. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്നവർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, എല്ലാവർക്കും അമ്മയായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും എപ്പോഴും ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. പരിശുദ്ധ അമ്മേ, പലവിധത്തിലുള്ള പ്രശ്നങ്ങളാൽ നീറുന്ന ഞങ്ങൾക്കും ലോകം മുഴുവനുമുള്ള എല്ലാവർക്കും വേണ്ടി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും എന്റെ പ്രാർത്ഥനാ സഹായം പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യവും പീഡിതർക്ക് ആശ്വാസവും മരണാസന്നർക്ക് നല്ല മരണവും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിത്യശാന്തിയും നൽകി അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവമേ, ഞങ്ങൾ സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ അങ്ങേക്ക് സമർപ്പിച്ച ഈ പ്രാർത്ഥനകളെ ഏറ്റെടുക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ജീവിതം ആസ്വദിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഒരിക്കലും ഞങ്ങളിൽ ആരും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടവരുത്തരുതേ. ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ സ്നേഹത്തിന്റെ അങ്കിയിൽ പൊതിഞ്ഞുകൊള്ളണമേ. ആമേൻ.